ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫോസ് വേൾഡ്. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രേവിയിലേക്ക് വേറെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ചെമ്മീനിലേക്കുള്ള മാത്രം ഉപ്പ് മതി. ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് സുർക്കയാണ്. സുർക്കയോ ചെറുനാരങ്ങ നീരോ പറ്റും. ഇവിടെ ചെറുനാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഞാൻ സുർക്ക ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സുർക്കയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെമ്മീനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയായാലും ലേശം വെള്ളം ഉണ്ടാവുമല്ലോ. ആ വെള്ളത്തിൽ തന്നെയാണ്. അല്ലാതെ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഈ മസാലകളൊക്കെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ചെമ്മീനിലേക്കൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇപ്പം ഞാൻ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തു. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതായാലും അത് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഒന്നിട്ട് വേവിച്ച് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോകുന്നൊന്നും വേണ്ട. നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആകെ ഈ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരുപാടൊന്നും ക്രിസ്പി ആക്കേണ്ട ആവശ്യമില്ല. എന്നാലും തന്നെ ചെമ്മീൻ നല്ല ക്രിസ്പി ആവും. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരു ഭാഗം മാത്രമായിട്ട് അങ്ങോട്ട് വെന്തുപോയി മുകൾ ഭാഗം വേവാതെ പോകില്ലേ. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്. ഞാനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ചെമ്മീൻ വലിയതൊന്നുമല്ല, മീഡിയം സൈസേ ഉള്ളൂ. വലിയ ചെമ്മീൻ കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇത് ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് എണ്ണ എക്സ്ട്രാ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇതിലുള്ള ബാക്കി വെളിച്ചെണ്ണയിലിട്ട് തന്നെയാണ് ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ വാട്ടിയെടുക്കുന്നത്. ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നാൽ പിന്നെ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. ഞാനിത് 2 സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ സവാളക്ക് എണ്ണമൊക്കെ കൂട്ടാം. ഇവിടെ മക്കളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് സവാളയൊക്കെ ഞാൻ സാധാരണ ഇടാറുണ്ട്. ഇത് വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഇട്ടുവന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ സവാള വഴറ്റുന്നത് കൊണ്ടാണ് ഇതിന് ഒരു യെല്ലോ ഷെയ്ഡുള്ളത്. അല്ലാതെ ഞാൻ ഈ സമയത്ത് മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ വെറും 1 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. തക്കാളി മീഡിയം സൈസാണ്. അതൊരു 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ ചേർത്ത് തുടങ്ങാം. മസാല ഇട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ആയതുകൊണ്ട് ഇതിനൊരു മസാലയുടെ കളറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ ചെമ്മീനിലും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതി. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ എന്നുള്ള 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. മസാല കരിഞ്ഞ് പോകാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ നല്ല വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറിയ ഫ്ലെയിം വെച്ച് ഒന്ന് മൂടി വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. പുളിക്ക് പകരം സുർക്കയോ ചെറുനാരങ്ങ നീരോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പുളിയാണ് ചേർത്തിട്ടുള്ളത്, പുളിയാണ് കൂടുതൽ ടേസ്റ്റും. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഒന്ന് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ കുരുവും ചണ്ടിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതിന് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചെമ്മീൻ നന്നായിട്ട് ഈ മസാലയിലൊക്കെ പൊതിഞ്ഞ് കിടക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്ന് വേവിച്ച് കൊടുക്കണം. എങ്കിലേ ഈ ചെമ്മീനിലേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ ചപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഈ ചെമ്മീനിലും ഗ്രേവിയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിനുവേണ്ടി ഞാനൊരു 1 ടേബിൾ സ്പൂൺ വരുന്ന ചപ്പ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ ഡിഷിലും അവസാനമാണ് ചപ്പ് ചേർക്കുന്നത്. ഈ ചപ്പിൻ്റെ ടേസ്റ്റ് എന്നാൽ നമ്മുടെ വിഭവത്തിൽ പിടിച്ചിരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ തന്നെ വയറ്റിന കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റൊന്നും പിന്നെ കറിയിൽ കാണില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ടാണ് ഞാനെന്നും ചപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ചെമ്മീൻ റോസ്റ്റ് എന്തിൻ്റെയൊക്കെ കൂടെ ചേരുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. എല്ലാവരും ഈ സ്റ്റൈലിലൊന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് നോക്കുക. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.